ഹലോ, അസ്സലാമു അലൈക്കും. കുറേ മാസങ്ങൾക്ക് ശേഷം, ഏകദേശം 4 മാസം കഴിഞ്ഞിട്ടോ, 4 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വേങ്ങരക്ക് പോവുകയാണ്. അപ്പോൾ ഇക്കാന വണ്ടി തന്നെയാണ് പോകണത് കേട്ടോ. ഞാനും കുട്ടികളും എല്ലാവരും ഉണ്ട്. ഒരു 2 ദിവസം നിന്നുകൊണ്ട് പോരാ. വെളിയിലാണ് പോകണത് കേട്ടോ. ഇതാ അച്ചുട്ടിയൊക്കെ ഇതാ നല്ല ശുന്യരേക്കണ്. അസ്സലാമു അലൈക്കും. അപ്പൊ ഇതാ നമ്മളിപ്പോ ഉള്ളത് വേങ്ങര കേട്ടോ. അപ്പോ ഉച്ചക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഞാനും മക്കളും എല്ലാരും ഇതാ അവിടെ ഇരിക്കണേ. ആദിമോൻ, ഇതാ നമ്മുടെ മുത്തമ്മാന്റെ പെമിക്കുട്ടി. ഇതാ ഹായ് പറഞ്ഞു പെമി. ഉമ്മച്ചിന്റെ ഫാത്തിമ ഫഹ്മയാണ് നമ്മൾ പറഞ്ഞിട്ട്. മൂത്തമ്മാന്റെ പെമ്മിക്കുട്ടിയല്ല, ഉമ്മച്ചിന്റെ ഫാത്തിമ ഫഹ്മയാണ്. അന്യ ചെറിയ അന്യത്തിന്റെ മോളാണ് കേട്ടാ. ഒരു ഹായ് പറഞ്ഞ പെമേ. ഇത് ഇറങ്ങിക്കണ, അപ്പൊ തന്നെ കാണുള്ളൂ. ഒരു ഹായ് പറഞ്ഞേ. ആ പപ്പ ഇവിടെ അപ്പൊ വീഡിയോ പാട്ടാടുവാ. പാട്ടാടുവാ പിന്നെന്തൊക്കെ. എല്ലാരും വൃത്തനം, എല്ലാരും റാഹത്തല്ലേ. അപ്പൊ ഇതാ അമ്മച്ചിയുടെ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല. ബിരിയാണി അല്ല കേട്ടാ. അപ്പൊ കുഴിമന്തിയാണ്. ഇതാ കുഴിമന്തിയൊക്കെ ദമ്മിട്ട് സെറ്റാക്കി വെച്ചതാണ് കേട്ടാ. അപ്പൊ ഇന്നിവിടെ ഞങ്ങൾ എല്ലാരും വിരുന്ന് വന്നതുകൊണ്ട് തന്നെ കുഴിമന്തി ഒക്കെ വെച്ചിരിക്കണം കേട്ടാ. മന്തി അപ്പോൾ ഇതാ സെറ്റായി ഇരിക്കുകയാണ്. കുറച്ചും കൂടെ ഒക്കെ ദമ്മിട്ട് സെറ്റാക്കി വെച്ചിരിക്കണം. ഞങ്ങൾക്കുള്ള സലാഡ് കറിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. തക്കാളിക്കറി, തക്കാളി, പല്ലുള്ളി. അപ്പൊ ഞാൻ ഉണ്ടാക്കല് തക്കാളിയും വലിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ കുറച്ച് ഇഞ്ചി കഷ്ണം ഇടും. ചെറിയ പച്ചമുളക് കൊടുക്കാം. കാരണം ഉത്സാ ഉള്ളി തന്നെ നല്ലോണം അത്യാവശ്യം നല്ലോണം എരിവ് ഉണ്ടാവുക. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല. ചെറുതായിട്ട് മിക്സിയിൽ ഒന്ന് കറക്കിടുക. എന്നാ പിന്നെ കുഴിമന്തിയുടെ കറിയായിട്ടോ. അങ്ങനെ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കാനായിരിക്കണം കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഒരു കറി ഒന്ന് റെഡി ആക്കി എടുക്കട്ടെ കേട്ടാ. വേണം പച്ചമുളക് വേണ്ടിട്ട് ഉമ്മ പൊയ്ക്കണം കേട്ടാ. പച്ചമുളക് കമ്മിയാണ് പറഞ്ഞപ്പോ തോട്ടത്തിൽ പോയി എടുത്തോണ്ടാണ്. അപ്പോ അത്യാവശ്യം പച്ചക്കറികളൊക്കെ പരിയൊക്കെ വേണ്ട പച്ചക്കറികളൊക്കെ ഉണ്ടാക്കിക്കണം കേട്ടാ. അപ്പൊ പച്ചമുളക് കമ്മിയായപ്പോ അവിടെ പോയി അറുത്ത് കൊണ്ടുവന്നതാണ്. വെണ്ടക്ക, വൈതനങ്ങ, അമരിക്ക, പിന്നെ മത്തൻ, ചിരങ്ങ, അതൊക്കെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്ക. അങ്ങനെ മന്തി ഇവിടെ സെറ്റായി കൊണ്ടിരിക്കും കേട്ടോ. ഇറച്ചിനിക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കൻ പീസുകളൊക്കെ വേറെ മാറ്റിട്ടുണ്ട്. ഇതാണ് ഇതാണ് നമ്മളെ അനിയന്റെ മോന് സിദുട്ടൻ. സിദുട്ട ആര്? ഹായ് പറഞ്ഞു സിദു. ും കൂടി കളിച്ചോണ്ടിരിക്കണം കേട്ടാ. അതാ അവിടെ അച്ചൂട്ടി എല്ലാരും ചോറ് തിന്നാണ് കേട്ടാ. അപ്പൊ എന്റെ അച്ചൂട്ടിക്ക് ഇതാ ഇവിടുന്നും കിട്ടിയിട്ടുണ്ട് ചിക്കന്റെ കാലിട്ടാ. ആ എന്റെ അച്ചൂട്ടി ചോറ് തിന്നോണ്ടിരിക്കാണ്. വിഷ്മി ചെയ്തിട്ട് നമ്മളെ അല്ലൂട്ടി, പൊന്നൂസ് എല്ലാരും കൂടി നരച്ചിരിക്കണം കേട്ടാ. ഇതാണ് നമ്മളെ പെമിട്ടി. ഞാൻ ചോറുന്ന് ഫസ്റ്റ് ആവോ നോക്ക്. ആദ്യമോന് തട്ടാ എല്ലാരും കൂടി ചോറ് തന്നാണ് കേട്ടാ. എല്ലാവർക്കും കൂടി ഇവിടെ നരച്ച് വെച്ചുകൊടുത്താണ് കേട്ടാ. ഇപ്പോൾ തക്കാളിക്കറി ഇട്ടാ. തക്കാളിക്കറി ഇങ്ങനെ തക്കാളി കൂടുതൽ ഇട്ടാൽ നല്ല ചൊന്ന കളറാവും. ഇത് നമ്മൾ വലിയൊരു സവാളയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ചപ്പ് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ചെറുനാരങ്ങനെ നീരും ജസ്റ്റ് ഒന്ന് ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ അതുകൂടി കൊണ്ട് നീരൊഴിച്ച് കൊടുക്കട്ടാ. അപ്പോൾ നല്ല മന്തിയൊക്കെ നല്ല കറിയാണ് കേട്ടോ. നല്ല അടിപൊളി കറിയാണ്. ചെറിയ ഇഞ്ചി കഷ്ണം വേണം. 2 പുണ വെളുത്തുള്ളിയും വലിയ ഉള്ളിയും തക്കാളിയും പിന്നെ ചപ്പും കൂടി ഇട്ടുകൊണ്ട് ചെറുനാരങ്ങ നീരിലും കൂടെ അടിച്ചെടുക്കട്ടാ. സിദുവിന് ചോറാണ്ടേ?
ഇപ്പൊ എല്ലാവർക്കും കൂടി നരത്തന്നെ വെച്ചു കൊടുത്തേക്കണ്. അവിടെ ആയാൽ പിന്നെ എല്ലാരും ഒരുമിച്ച് അങ്ങോട്ട് ഇരുന്നോളൂട്ടാ. സിതു ചോറുന്നിട്ട് സിതുവിന് പള്ള വേദനിച്ചിട്ടുണ്ടായിരുന്നു. ഓനോ കൂടുതൽ ഇരുന്നിട്ടില്ല കേട്ടാ. മനുട്ടൻ പിന്നതാ അവിടെ ഇരുന്ന് കഴിക്കും. മനോ വീഡിയോയിലൊന്നും വരൂല. നേരം കയ്യൊക്കെ താത്തി പാടണട്ടാ. അപ്പൊ ഇതാ നമ്മളെ സിതുട്ടനുണ്ടായ ഒരു പാട്ട് പാടി തരൂട്ടാ. എന്നും അല്ലാണ് പച്ചുമാണ് പാടി തരില്ലട്ടാ. ഇന്ന് നമ്മളെ സിതുട്ടനാണ് പാട്ട് പാടി തരുന്നത്. അപ്പൊ ഓനെ നബിദിനത്തിന് പാടിയ പാട്ട് അറിയാം എനിക്ക്. അപ്പൊ ഓന്ന് പാടി തരൂട്ടാ. ഉറങ്ങുന്ന അസ്സലാമലൈക്കും യാ ഹബീബല്ലാഹ്. അസ്സലാമലൈക്കും യാ റസൂലല്ലാഹ്. അസ്സലാമലൈക്കും യാ ഹബീബല്ലാഹ്. കൈനി അടിപൊളി മാഷാല്ലാ, അടിപൊളി ആയിട്ടുണ്ടല്ലേ. ഇന്ന് കൈയടിച്ചാതി വന്നേ. ആ പെമ്മി ഒന്ന് കൈയടിക്കേ. ആ ഇനി പെമ്മി പോട്ടറിയോ. അപ്പൊ ഇതാ നമ്മളെ സിതുട്ടനെ ഓല മദ്രസിലെ നബിദിന പാട്ടാണ് കേട്ടോ നമുക്ക് പാടി തന്നിട്ടുള്ളത്. അപ്പൊ എന്നും അച്ചുട്ടിയാണ് നിങ്ങക്ക് പാട്ടൊക്കെ പാടി തരല്ലേ. അപ്പൊ ഇന്ന് നമ്മള് സിതുട്ടന്റെ പാട്ടാണ് കേട്ടത് കേട്ടാ. അപ്പൊ ഇതാ നമ്മളെ ഫെമി കുട്ടി ഉണ്ട് കേട്ടോ അവിടെ. ഇപ്പൊ കുട്ടികളെല്ലാരും ചോറൊക്കെ തിന്ന് കഴിഞ്ഞ അനിയത്തി വരും കേട്ടോ. മൂന്നാമത്തെ അനിയത്തി വരുന്നുണ്ട്. അപ്പൊ ഓളെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. എന്നിട്ട് മതി നമുക്ക് ചോറ് തിന്നാ മതി എന്ന് നമ്മ പറയുന്നുട്ടാ. കാണാൻ വരൂലട്ടാ. ഇമ്മിയും നാത്തുവിനും നോക്കണ്ട് കേട്ടോ അവരെ. പക്ഷെ ഓരൊന്നും വീഡിയോയില് പെടുത്തല്ലേ എന്ന് പറഞ്ഞ് ഓടാണ് കേട്ടാ. അപ്പോ നമ്മൾ പിന്നെ ഓരോന്നും വീഡിയോയിലൊന്നും പെടുത്തിയിട്ടില്ല. അപ്പോ ഒരു അനിയത്തി, ചെറിയ അനിയത്തി മാത്രമേ ഉള്ളൂ കേട്ടോ അവിടെ. രണ്ടാം മൂന്നാമത്തെ അനിയത്തി വരും. അപ്പോ പിന്നെ രണ്ടാമത്തെ അനിയത്തിയും അമ്മായിയാളും എല്ലാരും നാളെ വരും കേട്ടോ. നാളെ ഇവിടെ വല്യമ്മാന്റെ ആണ്ടാണ്. എത്രാമത്തെ ആണ്ടേച്ചേ? 20 ആണ്ടാണ് കേട്ടോ. 29 ആണ്ടാണ് നാളെ. അപ്പോ നാളെ എല്ലാരും വരും. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളും എന്ന് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ നാളെ അമ്മായിയാളും അമ്മായിയാളും മക്കളും പേരമക്കളും അടക്കി എല്ലാരും കൂടി ഫാമിലി മൊത്തമായിട്ട് കൂടണതാണ് ആണ്ടിന്. അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാരും നാളെ വരും. അപ്പൊ എല്ലാ അനിയത്തിയാളും ഒക്കെ വരും കേട്ടോ. അപ്പോ ഇന്ന് എന്താണ്, ഇന്നിപ്പോ ഇവിടെ ചെറിയ അനിയത്തി മാത്രമേ ഉള്ളൂ. ചെറിയ അനിയത്തിയും പിന്നെ നാത്തുവിനും ഉണ്ട്. ഞങ്ങളെ തന്നെ ഉള്ളൂ കേട്ടാ. മൂന്നാമത്തെ അനിയത്തി ഇപ്പൊ വരും. അപ്പൊ ഇതാ നമ്മ ചെറിയ അനിയത്തിന്റെ മോളാണ് ഇത്. ഈ ഫെമിക്കുട്ടി എന്ന് പറഞ്ഞ കുട്ടി നേരത്തെ കണ്ടില്ലേ ഈ ഫെമിക്കുട്ടിനെ? ഇതാണ് ഫെമിക്കുട്ടി കേട്ടാ. പക്ഷെ ഞാൻ ഫെമിക്കുട്ടി കൊറേ ഡ്രസ്സൊക്കെ അടിച്ചിരുന്നല്ലോ. അതൊക്കെ ഞാൻ ഫെമിക്ക് കൊണ്ടുവന്നു കേട്ടാ. പക്ഷെ ഓളത് ഇടുന്നില്ല. ഞാൻ ആ ഡ്രസ്സും കൊണ്ടൊക്കെ വണ്ടി വിളിച്ചൊക്കെ ഇങ്ങോട്ട് വന്ന് ബസ്സിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പണി കിട്ടിയിരുന്നു. ഇടാൻ കൂട്ടക്കണി. എനിക്ക് അങ്ങനത്തെ ഡ്രസ്സ് വേണ്ട, എനിക്ക് പട്ടുപാവാട വേണ്ട, ഉടുപ്പ് വേണ്ട, എനിക്ക് പാൻറ്റും കുപ്പായം മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ചാടി കഴിച്ച കുറുമ്പളകെ ഇട്ട് നോക്കിയിട്ടേനല്ലേ പെമ്മി. ഇനി ഓക്ക് ഒരു സാധനം കൊണ്ടു കൊടുക്കൂല. ഇനി ഒന്നും കൊണ്ടു കൊടുക്കൂല. ഈ പെമ്മിക്കൊന്നുമില്ല. മഞ്ചു കൊടുത്തു തരൂല. ഇല്ല എല്ലാരും നല്ല ഹാപ്പിയിലാണ്, നല്ല കളിയിലാണ് കേട്ടാ. എല്ലാരും എന്താ സിതുട്ടിന് എന്തോ പള്ള വേദനിക്കണോന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷൻ ഉണ്ട് കേട്ടാ. ഇതാ എന്റെ അച്ചുട്ടി, അച്ചുട്ടി ഇതാ കുഞ്ഞു ബേബിനെ നോക്കണ കേട്ടാ. നമ്മളെ ഹവാമറിയാണിത്. ഹവാമറിയ ബേബിയാണ് അല്ലേ. അനിയന്റെ മോളാണ് കേട്ടാ, ചെറിയ മോളാണ് കേട്ടാ. നമ്മളെ അനി രണ്ട് മൂന്നാമത്തെ അനിയത്തി എത്തിയിട്ടപ്പോ എന്താണ് നമ്മളെ മോനൂസ് ചിരിച്ചാണ് മോനെ. അനു അല്ല അല്ല അനുമോനെ പോലീസ് ഓടുന്ന മക്കൾ
ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കൂടെ അവിടെ ചോറ് നിൽക്കണോട്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. രണ്ടാം മൂന്നാമത്തെ അനിയത്തിയും വന്നു. ഇപ്പൊ ഇനി രണ്ടാമത്തെ അനിയത്തി മാത്രമേ ഉള്ളൂട്ടോ, അല്ലാത്തത് എല്ലാരും ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ ചോറ് തിന്നാൻ വേണ്ടിയുള്ള ഒരുക്കാണ് കേട്ടോ. എല്ലാരും കുട്ടികളെല്ലാരും തിന്നിട്ട് അങ്ങനെ കളിക്കാനും പോയിട്ടുണ്ട്. എല്ലാരും കൂടി കൂടിയാ പിന്നെ ഇനി ആ കളിയാണ് കേട്ടോ. അപ്പൊ പിന്നെ നമ്മളെ ഫോണിക്ക് വരാനും വീഡിയോ ചെയ്യാനും ഒന്നുമില്ല, ഫുൾ കളിയാണ്. എല്ലാരും കുട്ടികളെല്ലാരും വന്ന്, ഇനി രണ്ട് കുട്ടികളെ കുറവും കൂടി ഉണ്ട് കേട്ടോ വലിയ അനിയത്തിന്റെ. ഓള് നാളെ എത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങളും കൂടി ചോറ് തിന്നാൻ നിൽക്കണം കേട്ടോ. അപ്പൊ ഇപ്പൊ ചോറ് തിന്നാൻ ചോറ് വളമ്പല്ലേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നാളെ രാവിലേക്കൊക്കെ പൊറോട്ടക്ക് വേണ്ടിട്ട് പൊറോട്ട കുഴച്ചേക്കാൻ വേണ്ടിട്ട് സെറ്റൊക്കെ വെച്ചു. ആ ഇതാ ഞങ്ങള് ചോറ് തിന്നുകൊണ്ട് നിൽക്കാം. മറ്റുള്ള ആരും വീഡിയോയിൽ വരൂല കേട്ടോ. അപ്പൊ ഓരൊക്കെ കാണിക്കല്ലേ കാണിക്കല്ലേ എന്ന് പറഞ്ഞു മാറി നടക്കണം കേട്ടോ. അതുപോലെ എല്ലാരും ഇരിക്കണുണ്ട്. ശാരി നമ്മൾ കാണിക്കണില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഫുഡ് ആയിക്കട്ടെ. അച്ചുട്ടി ഇതാ വന്നിങ്ങനെ ചോറൊക്കെ തിന്നലേ കഴിഞ്ഞ് വന്നതാട്ട. അപ്പൊ ഉമ്മമ്മന്റെ കുഴിമന്തി എങ്ങനെയാ ടേസ്റ്റ് ഉണ്ടായിരുന്നാ? ടേസ്റ്റ് ഉണ്ടായിരുന്നാ? ആ അപ്പൊ ഉമ്മമ്മന്റെ കുഴിമന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അച്ചുട്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മക്കളൊന്നും വീഡിയോക്ക് ഒന്നും കിട്ടൂല, കാരണം ഓരൊക്കെ ഭയങ്കര തിരക്കിലാണ്, കളിക്കിന്റെ തിരക്കാണ്. കുറെ കാലമായിട്ട് അങ്ങോട്ട് വേങ്ങലൊക്കെ വന്നിട്ട് ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞു കേട്ടോ. അപ്പൊ കുറേ കുറേ ആയി വന്നിട്ട്, കുറേ ആയി പോരാൻ നിൽക്കണേ. ചപ്പട്ട എല്ലാവർക്കും ചപ്പട്ട. പിന്നെ നാല് മാസമായി എന്ന് പറയുന്നു. മൂന്നല്ല, നാല് മാസമായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാല് മാസമായിട്ടുണ്ടാവും വന്നിട്ട്. നാല് മാസമായിട്ട് അങ്ങോട്ട് വന്നിട്ട്. അപ്പൊ പിന്നെ അതിനിടയിൽ ചപ്പട്ട അടക്കി ചപ്പട്ട വന്ന്, പിന്നെ ഇപ്പൊ മഞ്ഞപ്പിത്തം വന്ന്, അതൊക്കെ പാടെ കഴിഞ്ഞുകാണ്. പിന്നെ ഇപ്പൊ വരികയാണ്, ഇപ്പൊ കുറേ കാലമായി വന്നിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എല്ലാവരും കൂടി ഇല്ലായിട്ടൊരു ടെൻഷൻ ഉണ്ട്. വിശേഷങ്ങളോ എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ വരുമ്പോൾ രസമായിരുന്നു കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഇൻഷാല്ലാ വരാം. ഇതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ 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 ബൈ. നല്ല സിധു സെമി ബൈ നന്ന.